ശബരിമലയിലെ കാണിക്ക മോഷ്ടിച്ചതിന് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ റിജികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. റിജികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശശിനാരായണൻ വിവരങ്ങൾ നൽകും. ശശിനാരായണൻ, എങ്ങനെയാണ് ഇയാൾ ഈ കൃത്യം നിർവഹിച്ചത്? എങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? രഞ്ജിത്ത്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. കാരണം ശബരിമലയിലെ കാണിക്ക ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച 11 ഗ്രാം തങ്കവള ഈ കാണിക്ക എണ്ണുന്ന ജീവനക്കാരനായ കോട്ടയം കുടമാളൂർ വസുദേവപുരം ക്ഷേത്രത്തിലെ ജീവനക്കാരൻ റജികുമാറാണ് മോഷ്ടിച്ചത്. ഇത് സി സി ടി വിയിൽ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് വിജിലൻസ് ഇയാളെ ഇന്നലെ രാത്രി പിടികൂടിയത്. ഇന്ന് ദേവസ്വം ബോർഡ് നൽകിയ പരാതിയുടെ അനുസരിച്ച് പമ്പ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇദ്ദേഹത്തെ കോടതിയിൽ റജികുമാറിനെ കോടതിയിൽ ഹാജരാക്കി. എന്തായാലും ശബരിമലയിലെ മിഥുനമാസ പൂജകൾക്ക് താൽക്കാലിക ജോലിക്ക് എത്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഈ മോഷണ സംഭവങ്ങൾ ശ്രീനാരായണൻ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ സി സി ടി വി ക്യാമറയൊക്കെ ഇത്തരം കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നു. എന്നിട്ടും ഈ ജീവനക്കാർക്ക് ഇത്തരം ധൈര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മറ്റ് പല ക്ഷേത്രങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്ന സൂചനയുണ്ടോ ദേവസ്വം ബോർഡിന്? ശബരിമലയെ കാണിക്കേണ്ടടുത്ത് സി സി ടി വി ദൃശ്യങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ നേരത്തെയും ഈ തീർത്ഥാടന കാലത്തൊക്കെ ഇത്തരമൊരു പരാതി ഉണ്ടാവുകയും ഒപ്പം പലരെയും ഇത്തരത്തിൽ പണം എടുക്കുന്ന കാര്യത്തിലൊക്കെ പിടിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സ്വർണം ഈ ഇതിനകത്ത് നിക്ഷേപിച്ച ശേഷം ഇത് വന്നത് ഈ കാണിക്ക കെട്ടിയ സ്ഥലത്ത് വെച്ച് എണ്ണുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം ആ ഒരു ഡെത്തിലാണ് ഈ തങ്കവള സൂക്ഷിച്ചിരുന്നത്. ഇത് അദ്ദേഹം വേസ്റ്റ് കോട്ടയിലേക്ക് വലിച്ചെറിയായിരുന്നു. വലിച്ചെറിഞ്ഞതിന് ശേഷം പിന്നീട് റൂമിലേക്ക് രാത്രിയിൽ പോകും എടുത്തു പോകുമായിരുന്നു. അതിന് ഈ ദൃശ്യമാണ്, ദൃശ്യമാണ് ഇയാളെ പിടികൂടാനുണ്ടായ കാര്യം. ഇത് പരിശോധിച്ചപ്പോഴാണ് ഈ റജികുമാറാണ് ഇത്തരം ഈ തങ്കവള ഇത്തരത്തിൽ മോഷ്ടിച്ചതെന്നുള്ള അറിയുന്നത്. അതിനുശേഷമാണ് ദേവസ്വം വിജിലൻസ് ഇയാളെ പിടികൂടുകയും ഇന്നലെ രാത്രി തന്നെ പിടികൂടുകയും ചെയ്തു. ദേവസ്വം ബോർഡ് രേഖാമൂലം പോലീസിനെ പമ്പ പോലീസിന് പരാതി അറിയിക്കുകയും ചെയ്തു. അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റജികുമാറിനെ എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശരി, ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും.